नमस्कार മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ യുഎഇ നയതന്ത്ര ബന്ധം എൻഐഎ അന്വേഷണത്തെ കൂടുതൽ ദൃഢമാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിസംശയം ഇത് പറയാനാകും. എൻഐഎയുടെ പ്രധാന ജോലി തന്നെ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഭീകര ബന്ധത്തിന്റെ കേന്ദ്രങ്ങൾ ആസ്പദമാക്കി അന്വേഷണം വ്യാപിപ്പിക്കുക എന്ന് തന്നെയാണ്. കേരളത്തിൽ ജിഹാദി ഭീകരവാദം വലിയ തോതിൽ വർദ്ധിക്കുന്നതിന്റെ സൂചനകൾ മുൻപ് തന്നെ ലഭ്യമായിരുന്നു. എന്നാൽ അതിന്റെ ഉറവിടം വ്യക്തമാവുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിന് പുറത്ത് നടക്കുന്ന കള്ളക്കടത്ത് ബന്ധത്തെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ദുബായ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്തിന്റെ പ്രധാന കേന്ദ്രത്തെ പറ്റിയുള്ള അന്വേഷണം വന്നിരിക്കുന്നത്. ദുബായിൽ നിന്നും കേരളത്തിലേക്ക് ആയുധങ്ങൾ ഉൾപ്പെടെ കടത്തിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൽപാദിപ്പിക്കുന്ന സ്വർണ്ണം ആഭരണങ്ങളായ ദുബായ് ഗോൾഡ് മാർക്കറ്റ് വഴിയാണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ സാധാരണയായി എത്തുന്നത്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് റാക്കറ്റും ഇതിനു സമാനമായ ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ കൃതികളായി കേരളം വിടുന്ന പിടികിട്ട പുള്ളികൾക്ക് വിദേശ സുരക്ഷ ഒരുക്കി സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്നതായുള്ള രഹസ്യ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആയുധക്കടത്ത് കേസിലും പ്രതിയായ റമീസിന്റെ ടാൻസാനിയ സന്ദർശനം എൻഐഎ ഗൗരവത്തോടെയാണ് അന്വേഷിക്കുന്നത്. മാത്രമല്ല ദക്ഷിണാഫ്രിക്കയിലെ ചില ഉന്നത ബന്ധത്തെക്കുറിച്ച് കൂടി അന്വേഷണം നടത്തേണ്ടതിന്റെ അനിവാര്യതയാണ് എൻഐഎ സംഘം പരിശോധിക്കുന്നത്. ദുബായിൽ രാജ്യവിരുദ്ധർക്ക് വ്യക്തമായ ഒളിത്താവളങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. ഏതുവിധത്തിലും ഇന്റർപോളിന്റെയും റോയുടെയും സഹായവും സഹകരണവും ആവശ്യമായി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്റർപോൾ അന്വേഷിക്കുന്ന ആഗോള ഭീകരവാദത്തെക്കുറിച്ച് കൂടി ആയതിനാൽ റമീസ് ഉൾപ്പെട്ട ഈ കേസിൽ മറ്റു പ്രതികൾക്കുള്ള അന്താരാഷ്ട്ര ബന്ധത്തെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചാൽ മാത്രമേ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വ്യക്തമായ കാര്യവിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ടാൻസാനിയയിൽ റമീസ് നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും ദുബായ് കേന്ദ്രീകരിച്ച് നടത്തുന്ന സ്വർണവേട്ടയെക്കുറിച്ചും വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതാണ്. റമീസിന്റെ പങ്ക് വ്യക്തമാകുന്ന നിരവധി ഇടപാടുകൾ ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടി ഉടലെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എൻഐഎയുടെ ജോലിഭാരം ഇരട്ടിയാകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.